ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പഴം വെച്ചിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പം നമുക്കതിൻ്റെ വീഡിയോയിലേക്ക് ഒന്ന് പോവാം. ഈ ഒരു പലഹാരം ഉണ്ടാക്കാൻ വേണ്ടി രണ്ട് നേന്ത്രപ്പഴം എടുക്കണം. അപ്പം നന്നായിട്ട് പഴുത്ത നേന്ത്രപ്പഴം എടുക്കാൻ ശ്രദ്ധിക്കണം. അതിന് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ വെള്ളത്തിലിട്ട് വേവിച്ച് കഴിഞ്ഞാൽ അത് ഉടക്കുന്ന സമയത്ത് അതിൽ വെള്ളം ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ ഇതുപോലെ ഇഡ്ലി പാത്രത്തിൽ ഇട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്കത് വേവിക്കാനായിട്ട് അങ്ങോട്ടേക്ക് വെക്കാം അല്ലേ. ഈ ഒരു സമയത്ത് നമുക്ക് ഒരു അരക്കപ്പ് പോലെ തേങ്ങ നമുക്കൊരു പാനിലേക്ക് അങ്ങിട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോൾ നമ്മുടെ തേങ്ങേൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറിക്കിട്ടാനാണ് ഇതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോയതിന് ശേഷം നമുക്കതൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. ഇനി ഇതേ പാനിൽ തന്നെ നമുക്ക് അരക്കപ്പ് പോലെ അവലും കൂടി ഒന്ന് വറുത്തെടുക്കാം. അപ്പം നമ്മുടെ അവല് ഒന്ന് പൊട്ടുന്ന ആ ഒരു പരുവം വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കണം. നമ്മളെ കൈകൊണ്ട് ഇങ്ങനെ പൊട്ടിക്കുന്ന സമയത്ത് നമുക്കത് മനസ്സിലാവും. അതുവരെ നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തണിയാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു മിക്സീൻ്റെ ജാറിലേക്ക് 4 പീസ് ബ്രെഡ് എടുത്തിട്ട് അതൊന്ന് പൊടിച്ചെടുക്കാം. അങ്ങനെ പൊടിച്ചെടുത്തിട്ടുള്ള നമ്മുടെ ഈ ബ്രെഡ് പൊടി അങ്ങോട്ടേക്ക് മാറ്റി വെക്കുക. ഇനി ഇതേ മിക്സീൻ്റെ ജാറിൽ തന്നെ നമ്മൾ നേരത്തെ ഒന്ന് ചൂടാക്കിയെടുത്തിട്ടുള്ള തേങ്ങയിൽ അത് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് പോലെ പഞ്ചസാരയും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ വറുത്തെടുത്തിട്ടുള്ള നമ്മുടെ അവലില്ലേ, ആ അവലും കൂടി നമുക്ക് ഒരു മിക്സി ഈ ഒരു മിക്സീൻ്റെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അതേപോലെ ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി അങ്ങിട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ പോലെ ഏലക്കാപ്പൊടി. അപ്പോൾ നിങ്ങളെ കയ്യിൽ മുതുമന ഏലക്കയാണെങ്കിൽ അതൊരു 5-6 എണ്ണം ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്കിത് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ചിട്ട് നമ്മളെ പഴയത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റി കൊടുത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ഞാനിതൊരു തവി ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ഒരു പഴം നന്നായിട്ട് ഉടച്ചെടുക്കുന്നത്. അങ്ങനെ ഈ ഉടച്ചെടുത്തിട്ടുള്ള നമ്മുടെ ഈ ഒരു പഴത്തിലേക്ക് നമ്മൾ നേരത്തെ അരച്ചെടുത്തിട്ടുള്ള നമ്മുടെ തേങ്ങ അവലില്ല ആ ഒരു മിക്സില്ല അതങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ പൊടിച്ചെടുത്തിട്ട് നമ്മുടെ ബ്രെഡ് പൊടിയിൽ അത് കുറേശ്ശെ കുറേശ്ശായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ആദ്യം കുറച്ചിട്ട് കൊടുത്തതിന് ശേഷം നന്നായി കുഴച്ച് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള ബ്രെഡ് പൊടി അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഏകദേശം നമ്മുടെ ചപ്പാത്തി മാവിൻ്റെ ആ ഒരു പരുവം വരെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കൈകൊണ്ട് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് നല്ല ബോൾസാക്കി എടുക്കാൻ പറ്റുന്ന ആ ഒരു പരുവം വരെ അതിന് അങ്ങനെ ആക്കിയെടുത്തിട്ടുള്ള ഈ നമ്മുടെ ഈ ഒരു മാവിൽ നിന്ന് നമുക്ക് ഇതുപോലെ ഓരോരോ ബോൾസാക്കി എടുത്തിട്ട് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. അങ്ങനെ ഇതാ മൊത്തം ഞാൻ ആ ഒരു പഴക്കൂട്ടിൽ നിന്ന് ഇത് ഇത്ര പോലെ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ നിന്ന് ഓരോരോ ബോൾസ് എടുത്തിട്ട് നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് ഇതുപോലെ നീളത്തിൽ നമുക്ക് ഇതുപോലെ ഷേപ്പാക്കി കൊടുക്കാം. നല്ല നീളത്തിൽ നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ആക്കുന്ന സമയത്ത് തന്നെ നമുക്കതിങ്ങനെ നീളത്തിൽ തന്നെ ആയിക്കിട്ടും. അങ്ങനെ ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് ഇതുപോലെ റൗണ്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ ഒരു സൈഡില്ലേ, ആ ഒരു സൈഡ് നമുക്കതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ബാക്കിയുള്ള മൊത്തം മാവ് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പം മൊത്തതായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു പാൻ അങ്ങ് ചൂടാവാൻ വെക്കാം. അപ്പോൾ ചൂടായി വന്നിട്ടുള്ള ഈ ഒരു പാനിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ പോലെ നെയ്യ് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു പാനിലെ എല്ലാ ഭാഗത്തും നമ്മുടെ ഈ ഒരു നെയ്യ് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ എല്ലാ ഭാഗത്തും ആയതിന് ശേഷം നമ്മൾ നേരത്തെ ആക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു പഴത്തിൻ്റെ ആ ഒരു പലഹാരമില്ലേ, ആ ഒരു പലഹാരം നമുക്ക് ഇതാ ഇതുപോലെ നമ്മുടെ ഈ ഒരു പാത്രത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പാനിൽ മൊത്തമായിട്ട് നമ്മുടെ ആ ഒരു പഴത്തിനെ കൊണ്ടുള്ള പലഹാരം അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അപ്പം നമ്മുടെ ഈ പഴമൊക്കെ വെന്തതും അങ്ങനെ ആയതുകൊണ്ട് അധികം വേവേണ്ട ആവശ്യമൊന്നുമില്ല. രണ്ട് സൈഡും ഒന്ന് മുരിച്ചടിക്കുകയാണ് വേണ്ടത്. അപ്പം 1-2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുത്താൽ തന്നെ നമ്മുടെ ഈ ഒരു പലഹാരം അങ്ങ് മുരിഞ്ഞു കിട്ടും. അപ്പോൾ ഇതാ രണ്ട് സൈഡും കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്കത് ആ പാനിൽ നിന്ന് അന്ന് എടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം.
അങ്ങനെ നമ്മുടെ പഴം വെച്ചിട്ടുള്ള ഈ ഒരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു വൈകുന്നേരം ചായക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ് കേട്ടോ. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്യണം. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം വീണ്ടും പുതിയൊരു വീഡിയോവുമായി കാണാം. അതുവരേക്കും ബൈ.